ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ ഓഫ് യു. ബഹുമാനപ്പെട്ട യോഗ അധ്യക്ഷൻ ശ്രീ ബെൽജി ഇമ്മാനുവേൽ, പ്രസിഡന്റ് മറിങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത്, ഡോക്ടർ സ്റ്റീഫൻ മാത്യു, പ്രിൻസിപ്പൽ സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഉഴവൂർ, റൈറ്റർ ആൻഡ് ജേർണലിസ്റ്റ് ശ്രീ സജിത് ഖാൻ പനവേലി, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ശ്രീ അധീഷ്, മറിങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ജോസഫ് ജോസഫ്, സുവോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് സുവോളജി സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഉഴവൂർ ശ്രീ ബിജു തോമസ്, ബഹുമാനപ്പെട്ട മറ്റ് വിശിഷ്ട വ്യക്തികളെ, സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, ഒപ്പം ഇതിന്റെ കാരണക്കാരനായ ശ്രീ അനിയൻ തലയാറ്റുംപള്ളി, ഏവർക്കും നമസ്കാരം. ഉഴവൂരിന്റെ മണ്ണിൽ തിലകപ്പൊടി ചാർത്തുന്ന കലാലയ മുത്തശ്ശിയായ ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജ് 60 വർഷക്കാലം പിന്നിട്ടിരിക്കുകയാണ്. അന്നും ഇന്നും അറിവ് പകർന്നു നൽകി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നാനാ ജാതി മതസ്ഥരെ നല്ല നിലയിലേക്ക് എത്തിച്ച ഈ കലാലയത്തിലെ വ്യക്തികൾ, അധ്യാപകരും വിദ്യാർത്ഥികളും ഇവിടെ എത്തിച്ചേർന്നതിന് കാരണക്കാരായത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം. നമ്മുടെ ഉഴവൂരിന്റെ അടുത്ത് തന്നെയുള്ള കുറിച്ചിത്താനത്ത് കാനന ക്ഷേത്രത്തിന്റെ മാനേജറായി പ്രവർത്തിക്കുന്ന ശ്രീ അനിയൻ തലയാറ്റുംപള്ളിയും കുടുംബവുമാണ്. കലാലയത്തിനുള്ളിൽ മാത്രമല്ല, ഇന്നത്തെ കാലത്ത് കോളേജിനെ സംബന്ധിച്ച് 100% സ്മാർട്ട് ക്ലാസ് റൂം ആയിരിക്കുകയാണ്. എന്നിരുന്നാൽ തന്നെയും അറിവ് പകർന്ന് നൽകുന്നതിന് പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് സുവോളജി വിദ്യാർത്ഥിനികളെ, അത് സുവോളജിയും ബോട്ടണിയും പഠിപ്പിക്കുന്നതിനായി, പറഞ്ഞു കൊടുക്കുന്നതിനായി ഇത്രയും മനോഹരമായ ഒരു വേദി ഈ അനിയൻ സാർ ഒരുക്കി തന്നിരിക്കുകയാണ്. ഇവിടുത്തെ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യങ്ങളെ പരിചയപ്പെടുന്നതിനായി ഞങ്ങളും വിദ്യാർത്ഥികളും ഇവിടെ എത്തിപ്പെടുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാൻ അവസരം ലഭിക്കുകയും ഉണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടുത്തെ ചെടികൾക്കെല്ലാം QR കോഡ് ലേബൽ ചെയ്യുന്നതിനെ പറ്റി സാർ സംസാരിക്കുകയുണ്ടായത്. അതേ ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ച് വലിയൊരു എക്സ്പോഷർ ആയിരുന്നു. കുട്ടികൾക്ക് പുതിയ പുതിയ ചെടികൾ പരിചയപ്പെടാനും അതോടൊപ്പം തന്നെ QR കോഡ് ജനറേറ്റ് ചെയ്യാനുമുള്ള ടെക്നീക്ക് പഠിക്കാനും അത് അവസരം നൽകുകയുണ്ടായി. ഇന്ന് ആ പ്രോജക്റ്റിന്റെ സമാപനം എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്, ഇത്രയും ഒരു മഹാസമ്മേളനമായി മാറിയതില് അത് വിശിഷ്ട വ്യക്തികളായ ഒരുപാട് പേർ ഇവിടെ സന്നിഹിതരായി എന്നുള്ളത് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനം നൽകുന്നതാണ്. ഈ അവസരത്തില് ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം. ആദ്യമേ തന്നെ യോഗ അധ്യക്ഷനായ ശ്രീ ബെൽജി ഇമ്മാനുവേൽ സർ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉഴവൂർ കോളേജിനെ ഇപ്പോൾ തന്നെ എന്നോട് പറയുകയുണ്ടായി, മറക്കാനാവില്ല, സ്വന്തം സ്ഥാപനം. അദ്ദേഹം അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഈ അടുത്തും നമ്മുടെ കോളേജില് ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിച്ച ഓണ്ടർപ്രണർഷിപ്പിന്റെ വ്യക്തികളെ, അങ്ങനെ മുന്നോട്ട് വന്നിട്ടുള്ള വ്യക്തികളെ ആദരിക്കുന്ന ചടങ്ങില് അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫാർമേഴ്സ് മീറ്റ്, അപ്പോൾ അതിൽ നിന്നാലും മനസ്സിലാകും അദ്ദേഹം ഒരു സർവകലാവല്ലഭൻ എന്ന് വേണമെങ്കിൽ പറയാം. പല കാര്യങ്ങളിലും അദ്ദേഹം മുൻസ്ഥാനത്ത് തന്നെയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ ഈ പഞ്ചായത്തില് കാനനക്ഷേത്രം എന്ന് പറയുന്ന ഈ ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്ക് വളരെ മനോഹരമായി ഭംഗിയായി അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും അദ്ദേഹത്തിന് അനിയൻ സാറിന് വനമിത്ര പുരസ്കാരം ലഭിക്കുകയും ചെയ്തപ്പോൾ മറിങ്ങാട്ടുപള്ളി പഞ്ചായത്തിന്റെ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും ഒത്തിരി കാരണക്കാരനായിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബെൽജി ഇമ്മാനുവേലിനെ ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ലീഡറായ സ്റ്റീഫൻ സാർ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുകയും നേതൃത്വം നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ സ്റ്റീഫൻ സാറിനെ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്തതായി ഈ വനമിത്ര പുരസ്കാരത്തോടൊപ്പം തന്നെ ഈ വർഷത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ച അനിയൻ സാറിന് അതോടൊപ്പം ഒരു അവാർഡ്, അതായത് വേൾഡ് ക്ലാസ് മീഡിയ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന
വേൾഡ് ക്ലാസ് മീഡിയ എക്സലൻസ് സർട്ടിഫിക്കറ്റ് ഈ അവസരത്തിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. അത് നൽകുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്ന ശ്രീ സജിത് ഖാൻ പനവേലിനെ ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ആശംസകൾ അറിയിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ശ്രീ അതീഷ് സർ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പേഴ്സ് പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. ആശംസ അറിയിക്കുന്നതിനായി എത്തിയിരിക്കുന്ന ശ്രീ ജോസഫ് ജോസഫ്, അതുപോലെ തന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ തലവനായിരിക്കുന്ന ബിജു സർ, ആശാമിസ്, ഇവർക്കും ഒപ്പം ഇവിടെ എത്തിയിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളുണ്ട്. സഹകരണം അല്ലെങ്കിൽ സാന്നിധ്യം അറിയിച്ചിരിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് വ്യക്തികളുണ്ട്. അതുപോലെ തന്നെ ഹരിത കേരള മിഷനിലെ സോമൻ സാറും നിജ ഇവരെത്തിയിട്ടുണ്ട്. പിന്നെ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പേഴ്സ് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ലൈബ്രറി പാർട്ടിസിപ്പേഷൻ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിഭവസമൃദ്ധമായ പഴങ്ങളും ഒക്കെ ഞങ്ങളിവിടെ ഓൾറെഡി ഞങ്ങൾ കഴിക്കുകയുണ്ടായി. അനിയൻ സാറിന്റെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള പ്ലോട്ടിൽ ഉണ്ടായിട്ടുള്ള പഴങ്ങൾ ഞങ്ങൾ കഴിച്ചു. ഒപ്പം തന്നെ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ വിഭവമായ കുമ്പളങ്ങാവട്ടുള്ള പായസം ഞങ്ങൾ കഴിച്ചു. അപ്പം അതിനെല്ലാം അദ്ദേഹം എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പി എം മാത്യു സാർ, കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ പി എം മാത്യു സാർ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ അനിയൻ തല്ലാറ്റിൻപള്ളി സാറിനും സാറിന്റെ കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.